ഇന്ത്യ അതായത് ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധിച്ചിരിക്കുന്നു. അതായത് ഏകദേശമല്ല കൃത്യമായി പറഞ്ഞാൽ 59 മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇന്ത്യ നിരോധിച്ചിരിക്കുന്നത്. അതായത് വിവര സാങ്കേതിക മന്ത്രാലയം നിരോധിച്ചിരിക്കുന്നത്, അതായത് June 29 അല്പസമയം മുമ്പാണ് ഇത് നടന്നത്. അതായത് ഇന്ത്യയിൽ കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ടായിരുന്ന ടിക്ടോക്ക്, അതുകൂടാതെ ഷെയർഇറ്റ്, എക്സെൻഡർ, യുക്യാം, വിവാ വീഡിയോ തുടങ്ങിയ ആപ്ലിക്കേഷൻ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ച 59 ചൈനീസ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സർക്കാർ നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷനാണ്. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഷെയർഇറ്റ് എന്നൊരു ആപ്ലിക്കേഷനായിരുന്നു. ഇതുവഴി നമുക്ക് അതിവേഗം മൊബൈൽ ടു മൊബൈൽ ഉള്ള ഡേറ്റ ട്രാൻസ്ഫർ സാധ്യമാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മൂന്നാമത്തെ ആയിട്ട് വന്നിരിക്കുന്നത് ക്വായ് എന്നൊരു ആപ്ലിക്കേഷനാണ്, KWAI. ഇതൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായിരുന്നു. അടുത്ത ആപ്ലിക്കേഷൻ യുസി ബ്രൗസർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനായിരുന്നു. ലോകത്തെമ്പാടും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇന്ത്യയിൽ പ്രത്യേകിച്ചും എളുപ്പത്തിൽ ബ്രൗസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് യുസി ബ്രൗസർ. ഈ പട്ടികയിലുള്ള അടുത്ത ആപ്പ് എന്ന് പറയുന്നത്, അതായത് ചൈനീസ് ആപ്പ് എന്ന് പറയുന്നത്, ബൈദു മാപ്പ് എന്ന ഒരു മൊബൈൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വെബ് മാപ്പിംഗ് സർവീസ് ആപ്ലിക്കേഷനായിരുന്നു. മാപ്പ് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇത്. അടുത്ത ആപ്ലിക്കേഷൻ ഷെയിൻ എന്നൊരു ആപ്ലിക്കേഷനായിരുന്നു. ഇതൊരു ഓൺലൈൻ ഫാഷൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇത്. അടുത്തത് ക്ലാഷ് ഓഫ് കിങ്സ് എന്ന് പറയുന്ന ഒരു മൊബൈൽ മൾട്ടിപ്ലെയർ ഓൺലൈൻ സ്ട്രാറ്റജി ഗെയിം ആയിരുന്നു. 2014 ഇത് തുടങ്ങിയത്. ബെയ്ജിങ്ങിലുള്ള ELEX ടെക്നോളജിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഡെവലപ്പേഴ്സ്. മറ്റൊരു ആപ്ലിക്കേഷൻ DU ബാറ്ററി സേവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ബാറ്ററി ലൈഫ് വർദ്ധിപ്പിച്ചു തരുന്ന ഒരു, അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് നിലനിർത്താൻ സഹായിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് DU ബാറ്ററി സേവർ. അടുത്ത ആപ്ലിക്കേഷൻ ഹെലോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു കണ്ടന്റ് ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഐഡികളും തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു അത്. അടുത്ത ആപ്പ് ലൈക്കി എന്ന ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത്. ഇതിൽ ആയിരക്കണക്കിന് സ്റ്റിക്കേഴ്സ്, മ്യൂസിക്, അതുകൂടാതെ മാജിക് ഫിൽട്ടേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. അടുത്ത ആപ്ലിക്കേഷൻ യുക്യാം മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെടുക്കുന്ന പടങ്ങൾക്കോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് രീതിയിലുള്ള എഫക്ട്സ് കൊടുക്കാനും അതുപോലെ തന്നെ മേക്കപ്പ് ഫോട്ടോ മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് യുക്യാം മേക്കപ്പ്. മറ്റൊന്ന് MI കമ്മ്യൂണിറ്റി. ഷൗമി പ്രൊഡക്റ്റിനെ കുറിച്ച് സംശയങ്ങളും അതൊക്കെ നിവാരണം ചെയ്യാനും ഷൗമിയുടെ ലേറ്റസ്റ്റ് ന്യൂസ്, പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് MI കമ്മ്യൂണിറ്റി. മറ്റ് ആപ്ലിക്കേഷനായിട്ടുള്ളത് CM ബ്രൗസേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും APUs എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമാണ്. ഇത് രണ്ടും ബ്രൗസിംഗ് ആപ്ലിക്കേഷനാണ്. നെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷനാണ് ഈ നിരോധിച്ച ആപ്ലിക്കേഷനുള്ള മറ്റ് രണ്ട് ആപ്ലിക്കേഷൻസ്. അടുത്തൊരു ആപ്ലിക്കേഷൻ വൈറസ് ക്ലീനറാണ്. മൊബൈലിലൊക്കെ വൈറസ് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൈറസ് ക്ലീനർ. പിന്നെയുള്ളത് ROMWE, ROMV എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ഫാഷൻ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെയുള്ളത് ക്ലബ് ഫാക്ടറിയാണ്. ഇതും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ്. മറ്റ് നിരോധിത ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ന്യൂസ് ഡോക്ക്, ബ്യൂട്ടി പ്ലസ്, അതായത് ഫോട്ടോ കുറച്ചും കൂടെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബ്യൂട്ടി പ്ലസ്, വീ ചാറ്റ് ചാറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ്. UC ന്യൂസ്, വാർത്തകൾ അറിയാൻ വേണ്ടിയുള്ളത്. QQ മെയിൽ, അതായത് ചൈനീസ് ഇമെയിൽ സർവീസ് ആയിരുന്നു ഇത്. വെയ്ബോ എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഏതാണ്ട് 313 മില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ട്വിറ്ററിൻ്റെ ഒരു ചൈനീസ് വേർഷനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇത്. മറ്റൊന്ന് എക്സെൻഡർ, ഫയൽ സെൻഡിങ് ആപ്ലിക്കേഷനായിരുന്നു. എല്ലാവരും മൊബൈലിൽ ഫയലൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. മറ്റൊന്ന് QQ മ്യൂസിക്, പിന്നെയുള്ളത് QQ ന്യൂസ് ഫീഡ്, ബിഗോ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. നമ്മുടെ ടാലൻ്റ് ഒക്കെ, കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. മറ്റൊരു ആപ്ലിക്കേഷൻ സെൽഫി ഫോട്ടോകളൊക്കെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സെൽഫി സിറ്റി എന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. പിന്നെയുള്ളത് മെയിൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, കൂടാതെ പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഇപ്പോൾ നിരോധിച്ചതിനകത്ത് ഉണ്ട്. ഒരു യുണീക്ക് ആപ്പ് എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ ആപ്പിൻ്റെ ഉപയോഗം 2 അക്കൗണ്ട് സൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അതായത് ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ തന്നെ നമുക്ക് 2 അക്കൗണ്ടിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 അക്കൗണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ സൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഫെസിലിറ്റി അവർ കൊടുത്തിരുന്നു.
പിന്നെയുള്ളത് MI വീഡിയോ കോളാണ്. അത് ഷോമിയുടെ തന്നെ ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെയുള്ളത് ഫയലൊക്കെ സിങ്ക് ചെയ്യാൻ സഹായിച്ചിരുന്ന വി സിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് ES ഫയൽ എക്സ്പ്ലോറർ, അതായത് മൊബൈലിലുണ്ടായിരുന്ന ഫയലൊക്കെ മാനേജ് ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് വിവ വീഡിയോ, വളരെ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ വളരെ പ്രചാരം നേടിയ ഒരു ആപ്ലിക്കേഷനാണ് വിവ വീഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ. നിരോധിച്ച ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ മറ്റൊന്ന് മീറ്റു എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അടുത്തത് വീഗോ വീഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. മറ്റൊന്ന് സ്റ്റാറ്റസ് ഇടാനൊക്കെ ആയിട്ട് ലഭ്യമാകുന്ന തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ന്യൂ വീഡിയോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അടുത്തത് DU റെക്കോർഡർ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ്. മൊബൈലിലൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് DU റെക്കോർഡർ. മറ്റൊന്ന് വാൾട്ട് ഹൈഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതുവഴി പ്രൈവറ്റായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ മൊബൈലിൽ ഹൈഡ് ചെയ്തിടാൻ സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. ഇതിന് ഏകദേശം 100 മില്യൺ യൂസേഴ്സാണ് വേൾഡ് വൈഡ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ക്യാഷ് ക്ലീനർ DU ആപ്പ് സ്റ്റുഡിയോ ആണ്. മൊബൈലിലുണ്ടാകുന്ന ക്യാഷ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു ഈ ആപ്ലിക്കേഷൻ. ഇതുപോലെ തന്നെയുള്ളൊരു ആപ്ലിക്കേഷനാണ് DU ക്ലീനർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. മറ്റൊന്ന് DU ബ്രൗസറാണ്. ബ്രൗസ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് DU ബ്രൗസർ. അടുത്തത് പുതിയ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹാഗോ പ്ലേ വിത്ത് ന്യൂ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അടുത്തത് ക്യാം സ്കാനർ എന്ന് പറയുന്ന വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഫോണിൽ നിന്ന് തന്നെ നമുക്ക് പല തരത്തിലുള്ള പേപ്പേഴ്സും നമ്മുടെ നോട്ട്സും ഒക്കെ സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിലും ഫയൽ ഡോക്യുമെൻറ്റ്സൊക്കെ ആക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാം സ്കാനർ. മറ്റൊന്ന് ക്ലീൻ മാസ്റ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. മൊബൈലിലെ വേണ്ടാത്ത ഡേറ്റാസ് ക്ലിയർ ചെയ്തിട്ട് മൊബൈലിൽ സ്പീഡ് കിട്ടാനുമൊക്കെ സഹായിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അടുത്തത് വണ്ടർ ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ്. ബെയ്ജിങ്ങിലെ ബൊവാങ് ടെക്നോളജി പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ച ആപ്ലിക്കേഷനിൽ മറ്റൊന്ന്. പിന്നെയുള്ളത് ഫോട്ടോ വണ്ടർ എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അതിനുശേഷമുള്ളത് QQ പ്ലെയർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ്. ഇതിൽ വീഡിയോസ്, മൂവീസ്, മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് QQ പ്ലെയർ. അടുത്തത് സോഷ്യൽ മീഡിയ കണക്ടിവിറ്റിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു VMeet എന്നൊരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് സ്വീറ്റ് സെൽഫി എന്ന് പറയുന്ന ഒരു സെൽഫി ക്യാം ആപ്ലിക്കേഷനാണ്. അടുത്തത് ബൈദു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേറ്റിംഗ് ആപ്പായിരുന്നു. അതായത് ഇമേജസ് ഒക്കെ വഴി പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇമേജ് പ്രോസസ്സ് ചെയ്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. അടുത്തത് VMeet എന്ന് പറയുന്ന ഒരു വീഡിയോ ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷനായിരുന്നു. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് QQ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് HD വീഡിയോ കോൾസും ഒക്കെ സാധ്യമാക്കി തരുന്ന, അല്ലെങ്കിൽ തന്നിരുന്ന, അല്ലെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷനൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന, മില്യൺസ് ഓഫ് ഫ്രണ്ട്സിനെയൊക്കെ ലഭ്യമാക്കിയിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു, അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിരുന്നു QQ ഇൻ്റർനാഷണൽ. മറ്റൊന്ന് QQ സെക്യൂരിറ്റി സെൻ്റർ ആണ്. മൊബൈൽ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു QQ സെക്യൂരിറ്റി സെൻ്റർ. മറ്റൊന്ന് QQ ലോഞ്ചർ ആയിരുന്നു. മൊബൈലിലൊക്കെ ലോഞ്ചറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, അതായത് കസ്റ്റമൈസ് ചെയ്ത തീമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. അടുത്തത് UVideo എന്നൊരു ആപ്ലിക്കേഷനായിരുന്നു. ഇത് ഉപയോഗിച്ചിരുന്നത് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റിയ വീഡിയോസ് ലഭിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. മറ്റൊന്ന് VFly സ്റ്റാറ്റസ് വീഡിയോ, അതായത് ഇതും ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ലഭിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. മറ്റൊന്ന് മൊബൈൽ ലെജൻസ് ആണ്. അതായത് ഗെയിമിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇത്. ഇന്ത്യൻ വിവര സാങ്കേതിക മന്ത്രാലയം നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ അവസാനത്തേതായ ഒരു ആപ്ലിക്കേഷനാണ് DU പ്രൈവസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതുവഴി മൊബൈലുള്ള ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാനും ഇമേജസ് ഒക്കെ പ്രൈവറ്റ് ആക്കിയിടാനും ഇമേജസ് വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആക്കിയിടാനും സാധിച്ചിരുന്ന, അല്ലെങ്കിൽ ലഭ്യമാക്കി തന്നിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് DU പ്രൈവസി ആപ്ലിക്കേഷൻ.